ഇപ്പോൾ എടയ്ക്കൽ പഞ്ചായത്ത് അംഗം ഇപ്പോൾ ബിജു ഇടയനാട് കൂടെ ചേരുകയാണ്. ബിജു, നമ്മൾ പല ആളുകളിൽ നിന്ന് അവരുടെ പ്രതികരണങ്ങൾ തേടിയിരുന്നു. പ്രത്യേകിച്ച് മറ്റ് ഭാഗങ്ങളിൽ നിന്നൊക്കെ, പുഴുതന നെന്മേനി അടക്കമുള്ള ഭാഗങ്ങളിലൊക്കെ അവരൊക്കെ പറഞ്ഞതൊരു വലിയ ശബ്ദം കേട്ടു എന്നുള്ളത് തന്നെയാണ്. എടയ്ക്കലും ഇത് തന്നെയാണോ ആളുകൾ പറയുന്നത്? ബിജു ആ സ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്നു, ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു? ആ സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ ഞാൻ പിന്നെ അവിടെ അപകടാവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ട് എന്റെ സ്കൂളിൽ, എന്റെ വാർഡിൽ സ്ഥിതി ചെയ്യുന്ന സ്കൂളിലെ പിള്ളേരൊക്കെ വീടുകളിലേക്ക് പറഞ്ഞു വിട്ടു. അതേപോലെ ഡി ജി പി സിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ കംപ്ലീറ്റ് വീടുകളിലേക്ക് പറഞ്ഞു വിട്ടു. അതിനുശേഷം വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ വിളിച്ചു, അവരെല്ലാവരും വന്നു. വന്നതിന് ശേഷം ഒരു അപകടാവസ്ഥ നിലവിലില്ല എന്നുള്ളൊരു റിപ്പോർട്ടാണ് അവർ പറയുന്നത്. ജനങ്ങളെ മാറ്റി പാർപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇല്ല എന്നാണ് പറയുന്നത്. എങ്കിൽ കൂടിയും ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, അങ്ങനെയും കൂടെ അവർ പറയുന്നുണ്ട്. അപ്പോ അങ്ങനെ പിന്നെ അതിനെ ബന്ധപ്പെട്ട് വേറൊരു സൗണ്ടും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ആ രാവിലെ 10:30 ഒരു ഭീകരമായ സൗണ്ട് മാത്രമേ ഉള്ളൂ. ഭീകരമായ സൗണ്ട് എന്ന് പറഞ്ഞാൽ സാധാരണ ഇടീനെക്കാട്ടും സൗണ്ടിൽ ഒരു സൗണ്ട് ഉണ്ടായി. അപ്പൊ എല്ലാവരും പിന്നെ ഭൂമിവൽക്കത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു സൗണ്ട് ഉണ്ടായെന്ന് എല്ലാവരും പറയുമെങ്കിൽ കൂടി ഇതുവരെയായിട്ട് നമുക്കൊരു മാർക്കൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. ആരെ വീടുകൾക്ക് വിളിച്ചോ അങ്ങനെയൊന്നും ഇതുവരെ കാണിക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും നമ്മൾ പിന്നെ ജനങ്ങളോട് തൽക്കാലം ആശങ്കപ്പെടേണ്ട എന്നുള്ള രീതിയിലാണ് ഉദ്യോഗസ്ഥർ ഇവിടെ പിന്നെ പറഞ്ഞിരിക്കുന്നത്. ബിജു, സാധാരണ ഭൂകമ്പമോ അല്ലെങ്കിൽ ഭൂചലനമോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം ചില വിറയൽ പോലെ, വീടുകളിലൊക്കെ ഒരു വിറയൽ പോലെയൊക്കെ ഉണ്ടാകും. ജനാലകൾ അടക്കം വിറയും. ഒപ്പം തന്നെ പലതരത്തിലുള്ള അതിൻ്റെ ഒരു സൂചനകൾ നൽകുന്ന കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടാകാറുണ്ട്. പാത്രങ്ങളൊക്കെ താഴെ വീഴുക, അത്തരം സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത്തരം സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും പിന്നെ അതായത് ഇടിയല്ല, ഇത് ഭൂമികുലുക്കത്തിന്റെ ഭാഗം പോലെ പിന്നെ എല്ലാവർക്കും ഒരു വിറയൽ പോലെ ഉണ്ടായിട്ടുണ്ട്. എന്തോ ഒരു വ്യത്യസ്ത സൗണ്ടാണ്, അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഉണ്ടായിരിക്കണേന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ ജനലിൽ ഒന്ന് ഇളകുന്ന പോലെ തോന്നി, അല്ലാതെ പാത്രങ്ങളൊന്നും വീഴുന്ന അങ്ങനെ ഭയങ്കരമായൊരു ഇതൊന്നും അനുഭവം ആരും ഉണ്ടായിട്ടില്ല. എന്നാലും ഞാൻ പറഞ്ഞില്ലേ, ഒരു മാർക്കൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഒരു വീട് വിളിച്ചു അങ്ങനെയൊന്നും ഇല്ല. ജനങ്ങളെ ഒന്ന് ആശങ്കപ്പെടുത്തി ആ സൗണ്ട്, ഒരു വിറയൽ പോലെ എല്ലാ കുറച്ച് പേർക്ക് തോന്നി. എല്ലാ 10-30 വീട്ടുകാരായിട്ട് ഞാൻ ഇന്ന് സംസാരിച്ചു, അനുഭവം ഉണ്ടായ വീട്ടുകാരായിട്ട് സംസാരിച്ചു. അപ്പൊ അവര് പറഞ്ഞ ഒരു വിറയൽ പോലെ തോന്നി മെമ്പർ, അല്ലാണ്ട് നമുക്ക് വീട് കുലുങ്ങണ പോലെ അങ്ങനെയൊന്നും തോന്നിയില്ല, എന്നാൽ ജനലൊക്കെ ഇളകണ പോലെയൊക്കെ തോന്നി എന്ന് പറഞ്ഞു. ബിജു, അതായത് ആളുകളെ മാറ്റി പാർപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി അമ്പലവയൽ ക്യാമ്പ് തുറന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ബിജുവിന് അതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ കഴിയുമോ? സ്ഥിരീകരിക്കാൻ കഴിയുന്ന മലമേഖലയാണ് ഇങ്ങനെ, വയനാട് മേഖലയാണ്. അപ്പൊ മലമേല മേഖലയാണ്, അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോ പ്രശ്നം തന്നെയാണ്. അപ്പൊ അങ്ങനെ അപകടാവസ്ഥയിലുള്ള വീടുകളൊക്കെ തൽക്കാലം മാറ്റി പാർപ്പിക്കും. പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ വേണ്ടപ്പെട്ടവർക്ക്. ഇപ്പോൾ ബിജു ഉള്ളത് നെന്മേനി പഞ്ചായത്ത് ഉൾപ്പെടുന്നതല്ലേ, അവിടെ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കുന്നുണ്ടോ? അവിടുന്ന് തൽക്കാലം ആൾക്കാരെ മാറ്റി പാർപ്പിക്കുന്നില്ല. ഒരു ക്യാമ്പ് ഒന്നും ഇടാൻ ഇതുവരെ ഉദ്ദേശിച്ചിട്ടില്ല. എന്നാ പിന്നെ അപകടാവസ്ഥയിൽ, ഭയങ്കര അപകടാവസ്ഥയിൽ നിൽക്കുന്ന കുറച്ച് വീടുകളുണ്ട്, അവരെ തൽക്കാലം പിന്നെ അമ്പലയിലൊക്കെ അവിടെ എവിടെയെങ്കിലും മാറ്റാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതായത് ഒരു ഉരുൾപൊട്ടൽ പോലെയൊക്കെ ഭീഷണി ഉള്ള സ്ഥലത്തുള്ള ആളുകളെ. ആ ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിലവിൽ മഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് നമ്മൾ പോകേണ്ടതായിട്ടില്ല. ഈ സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടത് എന്താണെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് ഉദ്യോഗസ്ഥരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു.